മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാലട പ്രഥമൻ. നല്ല പിങ്ക് നിറമുള്ള പാലട പ്രഥമൻ. സാധാരണ പാല് ഒരുപാട് നേരം വറ്റിച്ച് വറ്റിച്ചാണ് ഈ നിറത്തിലെത്തിക്കുന്നത്. എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പിങ്ക് നിറത്തിലുള്ള പാലട പ്രഥമൻ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനു വേണ്ടിയിട്ട് 100 ഗ്രാം പാലട നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് 1/2 മണിക്കൂർ അടച്ചു വെക്കണം. അരമണിക്കൂറായിട്ടുണ്ട്, പാലട നന്നായിട്ട് വെന്തു. ഇനി ഇതിനെ വെള്ളം ഊറ്റി കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കണം. ഒന്നര ലിറ്റർ പാലാണ് 100 ഗ്രാം പാലടയ്ക്ക് വേണ്ടത്. 1.5 ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് 5-6 ഏലക്ക കൂടി ചേർക്കണം. ഏലക്ക പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, ഏലക്ക നേരെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 1/4 ഗ്ലാസ് പഞ്ചസാര, മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. ഇനി പാലടയ്ക്ക് പിങ്ക് നിറം കൊടുക്കാൻ വേണ്ടി പഞ്ചസാര ഒരു ബ്രൗൺ നിറത്തിലാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലേക്കിട്ട് ചെറിയ ചൂടിൽ ഇളക്കി 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 ബ്രൗൺ നിറമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പഞ്ചസാര ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്, പായസത്തിൻ്റെ രുചി മാറിപ്പോവും. ഈ നിറമാവുമ്പം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഈ പഞ്ചസാരയുടെ നിറം മുഴുവൻ അടയിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അടയും പഞ്ചസാരയും കൂടി നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് തിളച്ചതിന് ശേഷം മാത്രമേ അടയിടാൻ പാടുള്ളൂ. ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി മീഡിയം തീയിൽ പായസം കുറുകുന്നത് വരെ വേവിച്ചെടുക്കണം. രുചികരമായ പിങ്ക് പാലട പായസം തയ്യാറായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മലയാള രുചിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.